Hi friends, നമുക്ക് കടയിൽനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നന്നായി തണുത്തിട്ടുള്ള അര ലിറ്റർ വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പോലെ വിപ്പിംഗ് ക്രീം നല്ല ടൈറ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. ഈ ഒരു തിക്ക് മതിയാവും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെ ടിന്നാണ്. ഇതിൻ്റെ നേർപകുതിയോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി മുറിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മധുരം നമ്മളിപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോഴാണ് ഇത് നല്ല കട്ടിയായിട്ട് വരുമ്പോൾ ശരിക്കും പാകത്തിനുള്ള മധുരമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സായി വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് മൂടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് ലേവൽ ചെയ്ത് കൊടുക്കാം. ഇനിയിത് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് ഫ്രീസറിൽ വെക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണ്. കറക്റ്റ് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.